അനിമലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു വാഴയിലയിൽ ഉണ്ടാക്കുന്ന പുട്ട്. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു വാഴയിലെ പുട്ടൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ എന്റെ ചില ഫ്രണ്ട്സ് ഒന്നും അത് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഇന്ന് അതൊന്ന് കാണിക്കാന്ന് വിചാരിക്കുക. അപ്പൊ നമ്മള് പുട്ടിനെ പൊടി, ഞാൻ ഇടിയപ്പത്തിന്റെ അതേ പൗഡർ പോലെ പൊടിക്കുന്ന പൊടി തന്നെ, അരി ഒന്ന് നന്നായിട്ട് വിളത്തി കഴുകിയിട്ട് അത് മില്ലി കൊടുത്തിട്ട്, അതൊന്ന് ഉണക്കണം, നന്നായിട്ട് ഉണക്കിയിട്ട് മില്ലി കൊടുത്തിട്ട് പൊടിപ്പിച്ച് വെച്ചിരുന്ന നമുക്കൊരു 3-4 മാസം പുട്ട്, ഇടിയപ്പം എല്ലാത്തിനും അത് യൂസ് ചെയ്യാം. അപ്പൊ അത് വെച്ചാ ഉണ്ടാക്കുന്നത്. അപ്പൊ എങ്ങനെയാന്നോ, വാഴയില പുട്ടുണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് വാഴയില ഈ സൈസിൽ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. കുത്തിക്കോ ഇല്ലെങ്കിൽ നമ്മുടെ ഈർക്കിലി ഓലയുടെ ഇതോ എന്തെങ്കിലും ഇങ്ങനെ കുത്താൻ പാകത്തിനുള്ള എന്തെങ്കിലും ഒരു സാധനം കൂടെ എടുക്കും. എന്നിട്ട് ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പൊ ഇതുപോലെ സൈസിൽ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ വലിയ സൈസ് വേണമെങ്കിൽ കുറച്ചും കൂടെ വലിയ സൈസില്, നമ്മള് ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കുന്ന ആ പാത്രത്തിനകത്ത് ഇരിക്കാനുള്ള ഹൈറ്റ് നോക്കണം, ആ ഹൈറ്റിനുള്ളതേ എടുക്കാവുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഇപ്പൊ ഇത് വെച്ച് എന്തെങ്കിലും ഒരു കമ്പ് ഇതുപോലെ കുത്താൻ പറ്റുന്ന എടുത്താൽ മതി. ഞാൻ ഇപ്പൊ ടൂത്ത് പിക്കാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം. അതേപോലെ രണ്ട് സൈഡും നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടുന്നില്ലേ. ഇനി നമുക്ക് ഇതുപോലെ എല്ലാം എടുത്ത് കുറച്ചുകൂടെ അകലത്തിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ വലുതായിട്ട് എടുക്കാം. ഞാനിപ്പോ കുറച്ച് ചെറുതായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതും അതുപോലെ പിൻ ചെയ്തെടുക്കാം. നമുക്ക് പുട്ടിന് മാവ് ഉണ്ടാക്കുന്നത് നോക്കാവേ. പുട്ടുണ്ടാക്കാൻ ആവശ്യമുള്ള മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനങ്ങ് കൂടുതലായിട്ട് അങ്ങ് തരിയൊന്നും ഉള്ളതല്ല. നമ്മള് നാട്ടിലൊക്കെ പുട്ടിന് നല്ല തരി ഇട്ടെടുക്കുമല്ലോ. ഇത് ശരിക്കും ഇടിയപ്പത്തിന് എടുക്കുന്ന അതേ മാവ് തന്നെ ഞാൻ പുട്ടിന് എപ്പോഴും എടുക്കുന്നത്. ഞാനൊരു പാനിനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് പുട്ടിന് മാവ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിനകത്തിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഇടിയപ്പത്തിന്റെ ഒക്കെ പാകത്തിന് തിളച്ചു വരണം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പൊ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് ഫോർക്ക് വെച്ച് തന്നെ മിക്സ് ചെയ്താൽ നല്ല നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഒരു 3 മിനിറ്റിൽ ഇത് റെഡിയായി കിട്ടും. പുട്ടിന്റെ മാവ് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ജീരകത്തിന്റെ സ്മെല്ല് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ശകലം വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ജീരകപ്പൊടി ഉണ്ടെങ്കിൽ അത് ശകലം ഇട്ടാൽ നല്ലതാ. ഇവിടെ ഇപ്പൊ ജീരകത്തിന്റെ സ്മെല്ല് ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. അപ്പൊ നമ്മുടെ മാവ് നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ചൂടുള്ളപ്പോ അപ്പൊ തന്നെ ഫോർക്ക് വെച്ച് കുഴക്കണം, ഇല്ലെങ്കിൽ അതങ്ങ് കട്ടായി പോകും. ഇതിപ്പോ ഒട്ടും കട്ടയില്ലാതെ. അപ്പൊ ഞാൻ ഈ മാവിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുവാണേ. തേങ്ങ ഇട്ട് മാവിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു പാത്രം, ഈ സൈഡ് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നുള്ള ഒരു പാത്രം ആയിരിക്കണം. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഇതിങ്ങനെ ഇല എടുത്ത് വെക്കണം. ഇല വെച്ചിട്ട് അതിലോട്ട് നമുക്ക് ഈ മാവ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. വീണ്ടും മാവ് ഇട്ട് കൊടുക്കാം. പുട്ടിന്റെ മാവ് കുഴയ്ക്കുന്നത് നമുക്ക് നാട്ടിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ഞാനൊന്ന് കാണിച്ചത് ഇവിടെ ഉള്ള എന്റെ ഫ്രണ്ട്സൊക്കെ അവർക്കൊന്നും പുട്ടുണ്ടാക്കാൻ അറിയത്തില്ല. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടും കൂടെ മാവ് കുഴച്ചിരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് എല്ലാം ഫില്ല് ചെയ്തെടുക്കാം. അപ്പൊ ഇത് 4 എണ്ണം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ഇഡ്ഡലിയുടെ പാത്രമല്ലേ, ഇഡ്ഡലി പാത്രത്തിന്റെ അകത്തോട്ട് ഒരു തട്ട് വെച്ചിട്ട്, ഇഡ്ഡലിയുടെ ഒരു തട്ട് തന്നെ വെച്ചിട്ട് അതിന്റെ അകത്തോട്ട് ഇത് ഇതുപോലെ തന്നെ എടുത്ത് അതിന്റെ അകത്ത് വെച്ചിട്ട് ആവി കയറ്റി എടുത്താൽ മതി, പുട്ട് റെഡിയാവും. ഞാനിപ്പോ ഇവിടെ എന്റെ ഇഡ്ഡലി പാത്രം, ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് ഇലക്ട്രിക് കുക്കറല്ല, റൈസ് കുക്കറല്ല, അതുകൊണ്ട് അതിന്റെ അകത്തോട്ടൊന്ന് വെക്കുക. ഇപ്പൊ ഞാൻ ഈ റൈസ് കുക്കറിന്റെ അകത്തോട്ട് ഒരു ഇഡ്ഡലിയുടെ തട്ട് വെച്ചു കൊടുക്കുക. എന്നിട്ട് ഈ പുട്ടിന്റെ ഇത് തട്ട് അടിയിൽ ആ തട്ടോടുകൂടി തന്നെ എടുത്ത് അതിന്റെ അകത്തോട്ട് വെച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് മൂടി വെച്ച് നമ്മൾ ആവി കയറ്റി എടുത്താൽ മതി. ഇത് ഇഡ്ഡലി പാത്രം ആണെങ്കിൽ ഇപ്പൊ ഇഡ്ഡലി പാത്രത്തിന്റെ അകത്തോട്ട് ഇതുപോലെ ഇറക്കി വെച്ചാൽ മതി. എന്നാ ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല വെന്ത് വരും. ഇപ്പൊ നമ്മുടെ പുട്ടായിട്ടുണ്ടോന്ന് നോക്കാമേ. പുട്ടെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ആ വെച്ചിരുന്ന തട്ടോടുകൂടി തന്നെ അത് വെളിയിലോട്ട് എടുക്കണം.
ഇപ്പൊ നമ്മുടെ വാഴയിലെ പുട്ടെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിലിരുന്ന് ഒരെണ്ണം എടുത്ത് ഞാൻ ഒരു പ്ലേറ്റിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഇനി അയലയൊക്കെ നമുക്കൊന്ന് മാറ്റിയിട്ടെടുക്കാം. ഇപ്പൊ നമ്മുടെ വാഴയില പുട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിന്റെ കൂടെ കുറച്ച് കടലക്കറിയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. ഇതപ്പോ ഇത് കണ്ടിട്ടില്ലാത്ത ചിലരെന്നോട് പറഞ്ഞ് ഇതൊന്ന് കാണിക്കണേന്ന്. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇതൊന്ന് ഇപ്പൊ എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയാൻ തോന്നുന്നു വാഴയിലയിൽ ഉണ്ടാക്കുന്ന പുട്ട്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോ ഒന്ന് കാണിച്ചെന്നേ ഉള്ളു. അപ്പൊ എല്ലാവരും ഇത് കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയണം.